ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു കേരള ടെക് വേൾഡ്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ച സംശയമാണ്, അതായത് കുറേ പേര് പങ്കുവച്ചൊരു ആശങ്കയാണ്. എൻ്റെ റാങ്ക് ഇപ്പോൾ 20,000 ആണ്. എനിക്കൊരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഇതിന് രണ്ട് രീതിയിലുള്ളൊരു വിശദീകരണം കൊടുക്കാൻ പറ്റും. അതായത് ഗവൺമെൻറ് കോളേജിൽ ഇഷ്ടമുള്ളൊരു വിഷയം ലഭിക്കുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ കിട്ടുമോ എന്ന്, ഈ രണ്ട് രീതിയിൽ എന്നെ വ്യാഖ്യാനിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ആൾ, അയാൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ മതി, 20,000 ആണ് റാങ്ക്, ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ 20,000 എന്ന് എക്സാക്റ്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, 20,000 റാങ്കാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കീമിൻ്റെ ഈ ഒരു രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് ലാസ്റ്റ് റാങ്ക് എത്രയാണെന്ന് ഞാൻ നോക്കി. അപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റിയിട്ട് കാര്യം, ഇവിടെ സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഗവൺമെൻറ് കോളേജിലാണുള്ളത്, ഗവൺമെൻറ് സീറ്റാണ്. അവിടെ 21,034 ആളെ വരെ സ്റ്റേറ്റ് മെറിറ്റിൽ വിളിച്ചിട്ടുണ്ട്. യാതൊരു വിധ റിസർവേഷനും ഇല്ലാതെ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വരെ 21,034 റാങ്കുകാരനെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അത് റിസർവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുൻഗണന കൂടുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും 20,000 മുകളിൽ റാങ്ക് ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്കൊരു ഗവൺമെൻറ് കോളേജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതിനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത്, അതായത് ചിലപ്പോൾ സ്പോട്ട് അഡ്മിഷൻ വരെയൊക്കെ പോകേണ്ടി വരും. സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെയൊക്കെ ആ ഒരു ഫേസ് വരെയൊക്കെ നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരും, ഒരു ഗവൺമെൻറ് കോളേജ് അഡ്മിഷൻ കിട്ടണമെങ്കിൽ. പക്ഷേ നിങ്ങൾ ഫുള്ളി ഡിറ്റർമൈൻഡ് ആണെങ്കിൽ, നിങ്ങൾക്കൊരു ഒരു സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടും. പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെട്ട, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസാണ് താല്പര്യമെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസിനെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഒരു ക്ലിയർ കട്ട്, ആ ഒരു എന്താണ് ക്ലിയർ കട്ടായിട്ടുള്ളൊരു ഡോമിനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റുള്ള വിഷയങ്ങൾക്ക് അപേക്ഷിച്ചിട്ട് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകൾക്കൊക്കെ, അതായത് വളരെ കുറച്ച് രണ്ടാം ഘട്ട ഫേസ് അലോട്ട്മെൻ്റ് ആയിട്ട് കൂടി നിങ്ങൾ ആ ഒരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൻ്റെ ലാസ്റ്റ് റാങ്ക് നോക്കുക. 283 റാങ്കുകാരെ വരെയാണ് സ്റ്റേറ്റ് മെറിറ്റിൽ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും ആ ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ അതർ കോഴ്സുകളിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു 15,000 ഉണ്ടെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് തന്നെ സ്റ്റേറ്റ് മെറിറ്റിൽ ഫുഡ് ടെക്നോളജി, അത് ഗവൺമെൻറ് സീറ്റാണ്, 17,475 റാങ്കുകാരെ വരെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഫുഡ് ടെക്നോളജിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ 17,762 റാങ്കുകാരെ വരെ ഗവൺമെൻറ് സീറ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ 20,000, അപ്പോൾ നമ്മൾ നമുക്ക് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, 20,000 മുകളിൽ റാങ്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഒരു ഗവൺമെൻറ് കോളേജിൽ, ഒരു ഗവൺമെൻറ് സീറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ അല്ലെങ്കിൽ ലഭിക്കും. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെയോ അല്ലെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 20,000 മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ അധികമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. തുടർന്നും വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്. സൈനിങ് ഔട്ട്.